നമസ്കാരം. വെൽഫെയർ വിഷയങ്ങളിലേക്ക് സ്വാഗതം. ആലപ്പുഴ ജില്ലയിലെ 65 നിവാസികൾ കൂട്ടമായി വെൽഫെയർ പാർട്ടിയിലേക്ക്. മാറി മാറി വരുന്ന സർക്കാരുകളുടെ ദുർഭരണത്തിൽ മനങ്ങുന്ന 65 നിവാസികൾ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന വെൽഫെയർ പാർട്ടിയിൽ അണിചേർന്നു. സ്ത്രീകളും യുവാക്കളും അടക്കം പാർട്ടിയിലേക്ക് കടന്നു വന്നവർക്ക് പ്രത്യേകം സംഘടിപ്പിച്ച സ്വീകരണ സമ്മേളനത്തിൽ വെൽഫെയർ പാർട്ടി സംസ്ഥാന ഉപാധ്യക്ഷൻ സുരേന്ദ്രൻ കരീപ്പുഴ അംഗത്വം വിതരണം ചെയ്തു. ഗസ വിഷയത്തിൽ കേന്ദ്ര നിലപാട് രാജബാലവ്യത്തിന് വിരുദ്ധമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് അമീർ വാണി. ഗസയിൽ നിന്നുള്ള ഹൃദയഭേദകരമായ വാർത്തകളാണ് കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ ക്രൂരമായ വംശഹത്യക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഗസയിലെ ജനങ്ങൾ അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടപാതയിലാണ്. ലോകത്തിൻ്റെ മനസാക്ഷിയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഇത്തരം സംഭവ വികാസങ്ങൾ കൺമുന്നിൽ കണ്ടിട്ടും ലോകജനത പാലിക്കുന്ന മൗനം അപലപനീയമാണ്. ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ നിലപാടും ഈ അവസരത്തിൽ നിർണായകമാണ്. ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ഹമീദ് വാണി നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യ മനസ്സാക്ഷിയുള്ള ഏവരെയും ദുഃഖിപ്പിക്കുന്നതാണ്. അന്താരാഷ്ട്ര വേദികളും ലോകത്തെ മുഴുവൻ മനുഷ്യരും ഇസ്രായേലിന്റെ നരനായകനെതിരെ അതിശക്തമായി പ്രതിഷേധിച്ചു കഴിഞ്ഞു. എന്നാൽ സംഘടകരമെന്ന് പറയട്ടെ, നമ്മുടെ രാജ്യത്ത് ഭരണകൂടം ഇതുവരെയും ഇസ്രായേലിന്റെ ഈ നരഹത്യക്കെതിരെ അതൊന്ന് അപലപിക്കാൻ പോലും തയ്യാറായില്ല. പാർലമെന്റിൽ ബി ജെ പി എംപിമാരൊഴിച്ച് ബാക്കിയുള്ള എല്ലാ എംപിമാരും അതിശക്തമായി ഇസ്രായേലിന്റെ നരഹത്യക്കെതിരെ പ്രമേയം കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടു. ഗവൺമെന്റ് അത് അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല, ഇസ്രായേലുമായുള്ള സൗഹൃദ ബന്ധത്തിന് ഉലച്ചിലുണ്ടാക്കും എന്ന് പറഞ്ഞ് അത് നിഷേധിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണകൂടം നമ്മുടെ പാരമ്പര്യത്തെയാണ് നിഷേധിച്ചത്. 1990 വരെ സാമ്രാജ്യത്വ ശക്തികൾ കൃത്രിമമായി ഫലസ്തീൻ നെടുകെ പിളർത്തി സൃഷ്ടിച്ചെടുത്ത ഇസ്രായേൽ എന്ന രാജ്യത്തെ ഇന്ത്യ അംഗീകരിച്ചിട്ടില്ലായിരുന്നു. ഇസ്രായേലിലേക്കുള്ള ഇന്ത്യക്കാരുടെ സന്ദർശനവും ഇന്ത്യ അനുവദിച്ചിട്ടില്ലായിരുന്നു. ഒരിക്കലും ഇസ്രായേലിനെ ഇന്ത്യ അംഗീകരിച്ചില്ല. പകരം ഫലസ്തീനികൾക്ക് പിന്തുണ കൊടുത്തു. ഫലസ്തീനികളുടേതാണ് ആ മണ്ണ് എന്ന് ആവർത്തിച്ച് ഇന്ത്യ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ ഈ പാരമ്പര്യത്തെയാണ് യഥാർത്ഥത്തിൽ NDA ഗവൺമെന്റ് പിച്ചി ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ മുഴുവൻ ജനതയും ഫലസ്തീനോടൊപ്പം നിന്നും ഇസ്രായേലിന്റെ ക്രൂര കൃത്യത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുമ്പോൾ പാർലമെന്റിലെ BJP MP മാരൊഴിച്ച് ബാക്കിയുള്ള എല്ലാ MP മാരും ശക്തമായി പ്രതികരിക്കുമ്പോൾ അനുകൂലമായ നിലപാടെടുക്കാൻ സാധിക്കാത്ത NDA ഗവൺമെന്റ് ജനാധിപത്യ വിരുദ്ധ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്നവർ ഉയർത്തിപ്പിടിക്കുന്ന പ്രത്യയശാസ്ത്രം ഇസ്രായേലിന്റെ തന്നെ വംശീയാധിഷ്ഠിതമായ പ്രത്യയശാസ്ത്രമാണ് എന്ന വെളിപ്പെടുത്തൽ കൂടിയാണ് യഥാർത്ഥത്തിൽ BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നിർവഹിക്കുന്നത്. വെൽഫെയർ പാർട്ടി ഗവൺമെന്റിന്റെ ഈ നിലപാടിനെ ശക്തമായി അപലപിക്കുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിലുടനീളം ഇന്ത്യയിലുടനീളം ഇസ്രായേലിന്റെ നരഹത്യക്കെതിരെ അതിശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും പ്രതികരണങ്ങൾക്കും ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ്.